ഗാസയിൽ യു എസിൽ നിന്ന് ലഭിക്കുന്ന സഹായത്തിന്റെ മൂന്നിലൊന്ന് സാധാരണക്കാർക്ക് ലഭിക്കുന്നില്ലെന്ന് വ്യക്തമാക്കി പെന്റഗൺ അധികൃതർ. പ്രവർത്തനം ആരംഭിച്ച 6 ദിവസത്തിനുള്ളിൽ ഏകദേശം 695 മെട്രിക് ടൺ മാനുഷിക സഹായം അമേരിക്ക നിർമ്മിച്ച പിയർ വഴി ഗാസയിലേക്ക് എത്തിച്ചതായി വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവൻ ബുധനാഴ്ച മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു. ആ തുകയുടെ മുന്നിൽ 2 ഭാഗവും മിസ്റ്റർ സള്ളിവൻ ഒന്നുകിൽ പോയി അല്ലെങ്കിൽ പലസ്തീൻ സിവിലിയന്മാരുടെ അടുത്തേക്ക് പോകാനുള്ള വഴിയിലാണ് എന്നാണ് വ്യക്തമാക്കിയത്. പ്രശ്നം യഥാർത്ഥത്തിൽ പിയറിയിലേക്ക് ഭക്ഷണം ലഭിക്കുന്നില്ല എന്നതാണ്. അത് എത്തിക്കുന്നതിന് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ തങ്ങൾക്കുണ്ടെന്ന് ഉറപ്പിക്കാൻ ഇതിന് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. വൻതോതിലുള്ള സഹായം ഉടൻ പ്രദേശത്തേക്ക് എത്തിച്ചില്ലെങ്കിൽ ഗാസയിലെ പട്ടിണി പ്രതിസന്ധി നിയന്ത്രണാതീതമാക്കുമെന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാം മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം പുറത്തുവന്നിരിക്കുന്നത്. ഗാസയിലെ മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങൾ തകർച്ചയുടെ വക്കിലാണെന്ന് WFP വക്താവ് അബീർ എറ്റഫിയും പറയുന്നുണ്ട്. ഭക്ഷണവും മറ്റു സാധനങ്ങളും ഗാസയിലേക്ക് പ്രവേശിക്കുന്നത് പുനരാരംഭിച്ചില്ലെങ്കിൽ വലിയ അളവിൽ പട്ടിണി പോലുള്ള അവസ്ഥകൾ പടരുമെന്ന് അവർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നതാണ്. കൂടാതെ പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചുകൊണ്ട് 3 യൂറോപ്യൻ രാജ്യങ്ങളാണ് രംഗത്തെത്തിയത്. അയർലൻഡ്, നോർവേ, സ്പെയിൻ എന്നീ രാജ്യങ്ങളാണ് പലസ്തീനെ അംഗീകരിച്ചത്. May 28 ഇതിന് ഔദ്യോഗിക അംഗീകാരം നൽകുക. മറ്റ് യൂറോപ്യൻ പാശ്ചാത്യ രാജ്യങ്ങളും ഇത് പിന്തുടരുമെന്ന് കരുതുന്നതായും 3 രാജ്യങ്ങളും പ്രതികരിച്ചിട്ടുണ്ട്. ഈ തീരുമാനം ഇസ്രയേലിന് എതിരല്ലെന്നും സമാധാനത്തിന് വേണ്ടിയാണെന്നും സ്പെയിൻ പ്രതികരിച്ചിട്ടുണ്ട്. അതേസമയം തീരുമാനത്തെ പലസ്തീൻ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇസ്രയേൽ തീരുമാനത്തിനെതിരെ പ്രതിഷേധിച്ചിരിക്കുകയാണ്. അയർലൻഡിലെയും നോർവേയിലെയും അംബാസഡർമാരെ ഇസ്രയേൽ തിരിച്ചു വിളിച്ചിരിക്കുകയുമാണ്. ഗാസയിൽ ഇസ്രയേൽ ഹമാസിനെതിരെ നടത്തുന്ന യുദ്ധത്തിൽ വെടിനിർത്തൽ നീക്കങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ തീരുമാനമെന്ന് സ്പാനിഷ് പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസും പറഞ്ഞു. പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കാനുള്ള ഞങ്ങളുടെ തീരുമാനം മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും പിന്തുടരുമെന്നതാണ് കരുതുന്നത്. കാരണമെന്തെന്നാൽ കൂടുതൽ പേർ ആ തീരുമാനത്തെ പിന്തുടരുമ്പോൾ വെടിനിർത്തലിനുള്ള നമ്മളുടെ ശ്രമങ്ങൾക്ക് കരുത്തും പകരും. അതോടൊപ്പം ഹമാസ് തടങ്കലിൽ വെച്ചിട്ടുള്ള ബന്ദികളുടെ മോചനവും അതിലൂടെ സാധ്യമാക്കാനാവും. സമാധാന കരാറിലേക്ക് നയിക്കാനും അതിന് സാധിക്കുമെന്ന് സാഞ്ചസ് പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയിലെ 140 രാജ്യങ്ങളാണ് പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചിട്ടുള്ളത്. രക്ഷാ കൗൺസിലിലെ അംഗങ്ങളായ അമേരിക്കയും ബ്രിട്ടനും ഇതുവരെ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചിട്ടില്ല. അതേസമയം യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ തീരുമാനത്തിന് എതിരെ രൂക്ഷമായിട്ടാണ് ഇസ്രയേൽ പ്രതികരിച്ചത്. വ്യക്തമായ സന്ദേശം അയർലൻഡിനും നോർവേക്കും സ്പെയിനുമായി നൽകുകയാണ്. ഇസ്രയേലിന്റെ പരമാധികാരത്തെ തുരങ്കം വെക്കുകയും സുരക്ഷയെ അപകടത്തിലാക്കുകയും ചെയ്യുന്നവരുടെ മുന്നിൽ നിശബ്ദത പാലിക്കില്ല. അയർലൻഡിലെയും നോർവേയിലെയും സ്പെയിനിലെയും അംബാസഡർമാരെ തിരിച്ചു വിളിക്കുകയാണെന്നും ഇസ്രയേൽ വിദേശകാര്യമന്ത്രി കാർട്സ് പ്രതികരിച്ചിട്ടുണ്ട്. 2 രാഷ്ട്രമെന്നത് മാത്രമാണ് പ്രശ്നത്തിന് പരിഹാരമെന്ന് ഐറിഷ് പ്രധാനമന്ത്രി സൈമൺ ഹാരിസും പറഞ്ഞു. മിഡിൽ ഈസ്റ്റിൽ അതോടെ സമാധാനം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ സമാധാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നത് നോർവേയുടെ പ്രധാനമന്ത്രി ജോനാസ് ഗഹർ സ്റ്റോയർ അഭിപ്രായപ്പെട്ടു. അതേസമയം പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുക, ഹമാസിനെ തകർക്കുക, ഹമാസ് ബന്ദികളാക്കിയവരെ നാട്ടിലെത്തിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഇസ്രയേൽ വിദേശകാര്യമന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രയേൽ ഗാസയിലെ യുദ്ധം തുടരുന്നതിനിടെ 3 യൂറോപ്യൻ രാജ്യങ്ങൾ ഞെട്ടിച്ച തീരുമാനവുമായി രംഗത്തെത്തിയിരുന്നു. ജനകീയ പ്രക്ഷോഭങ്ങൾ ഈ രാജ്യങ്ങളിൽ ശക്തമായതും പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.